ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് പ്ലസ് വൺ ഏകജാലക പ്രവേശനമാണ്, അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് വേണ്ടി അപേക്ഷിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഈ പ്ലസ് വൺ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കേണ്ടത്, അതിൻ്റെ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക, അതുപോലെ ഏത് വെബ്സൈറ്റ് വഴിയാണ് അത് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് ആ വെബ്സൈറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുന്ന ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നുണ്ട്, അറിവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ ഒത്തിരി പേര് ഇതൊന്നും അറിയാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാനായിട്ട് അവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പ്ലസ് വൺ ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ. അപേക്ഷ എന്ന് പറയുന്നത് അതായത് അപേക്ഷിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് June 2 മുതൽ 9 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. 2 വൈകിട്ട് 4 മുതൽ അപേക്ഷിക്കാം. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർത്ത് ഒറ്റ അപേക്ഷ മതിയെന്ന ഏകജാലക സംവിധാനമാണ് ഒരാൾ ഒന്നിലേറെ ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്നതിൽ തടസ്സമില്ല എന്നും കൂടി ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കട്ടെ. ഇനി ഇതിൻ്റെ യോഗ്യതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SSLC 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ ഓരോ പേപ്പറിനും കുറഞ്ഞത് D+ ഗ്രേഡ് അഥവാ തുല്യ മാർക്ക് വാങ്ങി ഉപരിപഠന യോഗ്യത നേടിയവരായിരിക്കണം അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അപേക്ഷിക്കേണ്ടത്. CBSE വിഭാഗത്തിൽ ബോർഡ് പരീക്ഷ ജയിച്ചവരെയാണ് മുഖ്യ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. 2018 മാർച്ചിന് മുൻപ് വെവ്വേറെ സ്കൂൾ അല്ലെങ്കിൽ ബോർഡ് പരീക്ഷകളുണ്ടായിരുന്നു. അന്ന് യോഗ്യത നേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിലെ തെളിവിനായി 9ാം അനുബന്ധത്തിലെ ഫോർമാറ്റിൽ 50 രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം. സ്കൂൾ തല CBSEക്കാരെ മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് പരിഗണിക്കും. CBSEയിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് ജയിച്ചവർക്ക് മാത്രമേ മാത്സ് ഉൾപ്പെട്ട വിഷയം കോമ്പിനേഷൻ എടുക്കാനാകൂ. 10ാം ക്ലാസ്സിൽ നേടിയ മാർക്കുകൾ സവിശേഷ രീതിയിൽ കൂട്ടിയെടുക്കുന്ന WGPA വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് തീരുമാനിക്കുന്നത്. റാങ്ക്, കുട്ടികളുടെ താൽപ്പര്യം, സീറ്റ് ലഭ്യത എന്നിവ പരിഗണിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി സിലക്ഷനും അലോട്ട്മെൻറ്റും നടത്തും. 2023 ജൂൺ 1 പ്രായം 15-നും 20-നും വയസ്സായിരിക്കണം അപേക്ഷിക്കുന്നവർക്ക്. കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് ജയിച്ചവർക്ക് കുറഞ്ഞ പ്രായപരിധിയില്ല. മറ്റു ബോർഡുകൾക്ക് കുറഞ്ഞതും കൂടിയതുമായ പ്രായപരിധികളിൽ 6 മാസം വരെ ഇളവ് നിശ്ചിത അധികാരികളിൽ നിന്നും വാങ്ങാം. കേരള ബോർഡുകാർക്ക് ഉയർന്ന പ്രായത്തിൽ 6 മാസം വരെയും പട്ടിക വിഭാഗക്കാർക്ക് 22-ഉം അന്ധബധിര വിഭാഗങ്ങൾക്കും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കും 25 വരെയും ആകാം. ഇനി നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്, ഏത് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അതിനുവേണ്ടി വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്, www.admission.dge.kerala.gov.in. വെബ്സൈറ്റിലെ ക്ലിക്ക് ഹിയർ ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഹയർ സെക്കൻഡറിയുടെ https://hscap-kerala.gov.in വെബ്സൈറ്റിലെത്തി പബ്ലിക്കിന് താഴെ നിന്ന് പ്രോസ്പെക്റ്റസ്, 11 അനുബന്ധങ്ങൾ, അപേക്ഷയ്ക്കുള്ള യൂസർ മാനുവൽ എന്നിവ ഡൗൺലോഡ് ചെയ്ത് വ്യവസ്ഥകൾ വായിച്ചു നോക്കി മനസ്സിലാക്കുക ഓരോരുത്തരും. ഓൺലൈനായി മാത്രമാണ് അപേക്ഷാ സമർപ്പണം. നിങ്ങൾ ഓരോ സ്കൂളുകളിലും നേരിട്ട് പോയി കൊടുക്കേണ്ടത് ആവശ്യമില്ല, അങ്ങനെ കൊടുത്തിട്ട് കാര്യവുമില്ല. അതിനുവേണ്ടി ഓൺലൈൻ മാത്രമാണ് അപേക്ഷിക്കാവുന്നത്. ഹയർ സെക്കൻഡറിയിലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിലൂടെ ലോഗിൻ ചെയ്യുക. ആദ്യം തന്നെ ഒരു യൂസർ ID ഈ ഒരു ഓപ്ഷൻ വഴി, ഇപ്പോൾ കാണുന്നതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ഓപ്ഷൻ വഴി ക്ലിക്ക് ചെയ്യുക, യൂസർ ID ക്രിയേറ്റ് ചെയ്യുക. മൊബൈൽ OTP വഴി പാസ്വേഡ് നൽകി വേണം കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. അത് ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം വേണം അത് ചെയ്തു തുടങ്ങാനായിട്ട്. അതുപോലെ നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സും ഒക്കെ റെഡിയാക്കി വയ്ക്കുക ഇത് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുൻപ്. അപ്ലൈ ഓൺലൈൻ ലിങ്കിലൂടെ അപേക്ഷിക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിച്ചതിന് ശേഷം ഇതിലെ അപ്ലൈ ഓൺലൈൻ ലിങ്കിലൂടെ അപേക്ഷിക്കാം. ഓപ്ഷൻ സമർപ്പിക്കണം. ഫീസ് അടയ്ക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ഇതേ ലോഗിൻ വഴി തന്നെയാണ്. പ്രോസ്പെക്റ്റസിൻ്റെ 5-ാം അനുബന്ധത്തിൽ അപേക്ഷ സമർപ്പണം സംബന്ധിച്ച വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ വായിച്ചു നോക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള പടിപടിയായ നിർദ്ദേശങ്ങൾ വ്യക്തമായി യൂസർ മാനുവലിൽ നൽകിയിട്ടുണ്ട്. 8-ാം അനുബന്ധത്തിൽ ഫോർമാറ്റിൻ്റെ മാതൃകയുള്ളതും ശ്രദ്ധിച്ച് പഠിക്കുക. അപേക്ഷയിൽ കാണിക്കേണ്ട യോഗ്യതകൾ, അവകാശപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള രേഖകൾ കയ്യിൽ കരുതണം. നമ്പറും തീയതിയും മറ്റും അപേക്ഷയിൽ ചേർക്കേണ്ടി വരും. സൈറ്റിൽ നിന്ന് കിട്ടുന്ന അപേക്ഷാ നമ്പർ എഴുതി സൂക്ഷിക്കുക. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സബ്മിഷൻ നമ്പർ വരും. ആ സബ്മിഷൻ നമ്മൾ എഴുതി സൂക്ഷിക്കുക, കാരണം അതാണ് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള റഫറൻസ്. സാധാരണഗതിയിൽ രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടത് ഇല്ലാത്തതിനാൽ നിങ്ങൾ നൽകുന്ന വിവരങ്ങളനുസരിച്ചാണ് സെലക്ഷൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ചോദിക്കുന്നിടത്ത് അതാത് മാർക്കുകളും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നോക്കാനായിട്ട് നോക്കി എൻ്റർ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടായിരിക്കണം എന്നാണ് ഇതിനർത്ഥം. ഭിന്നശേഷിക്കാരും 10-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ കോഡ് 7 സ്കീമിൽപ്പെട്ടവരും നിർദ്ദിഷ്ട രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഓൺലൈൻ അപേക്ഷ തനിയെ തയ്യാറാക്കി സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അവർ പഠിച്ച സ്കൂളിലെയോ ആ പ്രദേശത്തെ ഏതെങ്കിലും സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെയോ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും സൗജന്യമായി പ്രയോജനപ്പെടുത്തി ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാം. സംശയപരമായ പരിഹാരത്തിന് ഈ വിഭാഗങ്ങളിലെ എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. മെറിറ്റ് സീറ്റിലേക്ക് ഒരു ജില്ലയിൽ ഒന്നിലേറെ അപേക്ഷ പാടില്ല. മറ്റ് ജില്ലകളിലേക്ക് കൂടി അപേക്ഷിക്കുന്നതിന് തടസ്സവുമില്ല. ഇതിന് വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷ ഫീ 25 രൂപ. പ്രവേശന സമയത്ത് അടച്ചാൽ മതി. അപേക്ഷയുടെ പ്രിൻ്റ് സ്കൂളിൽ നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ ഇനി ഓപ്ഷനുകൾ പല വിധത്തിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സ്കൂളുകളും വിഷയ കോമ്പിനേഷനുകളും തീരുമാനിച്ച് മുൻഗണനാ ക്രമത്തിൽ അടുക്കി അപേക്ഷയുടെ 24-ാം കോളത്തിൽ ചേർക്കുന്നതാണ്. ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ കാതൽ എന്ന് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നു. ഒരു സ്കൂളും ഐച്ഛിക വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷനും ചേർന്നതാണ് ഒരു ഓപ്ഷൻ. ഓരോ സ്കൂളിലെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ വ്യത്യസ്ത ഓപ്ഷനുകളാണ്. പ്രോസ്പെക്റ്റസിൻ്റെ 7-ാം അനുബന്ധത്തിൽ ജില്ല തിരിച്ച് ഓരോ സ്കൂളുകളുടെയും കോഡും അവിടുത്തെ വിഷയ കോമ്പിനേഷനുകളും കോഴ്സ് കോഡുകൾ ഉണ്ട്. മുൻഗണനാക്രമം അടുക്കി കാണിച്ച് എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും അപേക്ഷയിൽ നൽകാം. പക്ഷേ ഒട്ടും താല്പര്യമില്ലാത്തവ എഴുതാതിരിക്കുക. നിങ്ങൾ ചോദിച്ചിട്ടില്ലാത്ത ഓപ്ഷനിൽ ഒഴിവുണ്ടെങ്കിലും അത് പ്രവേശനം കിട്ടില്ല. ഒരിക്കലൊരു ഓപ്ഷൻ പ്രവേശനം തന്നാൽ മുൻഗണനയിൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും സ്വയം റദ്ദാകും. പക്ഷേ മുകളിലുള്ളവ ഹയർ ഓപ്ഷൻ എന്ന നിലയിൽ നിൽക്കും. ആവശ്യമെങ്കിൽ അവ മുഴുവനുമോ എങ്കിലും ഏതെങ്കിലും മാത്രമോ റദ്ദ് ചെയ്യാൻ നിങ്ങൾ പിന്നീട് അവസരം ലഭിക്കും. ഇത്രയൊക്കെ നിബന്ധനകളുള്ളതിനാൽ പരമാവധി ശ്രദ്ധിച്ചു വേണം ഓപ്ഷനുകൾ എഴുതി കൊടുക്കേണ്ടത്. അതുപോലെ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ശാഖകളിലായി പല വിഷയങ്ങളുടെ 45 കോമ്പിനേഷനുകളുണ്ട്. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇണങ്ങുന്ന കോമ്പിനേഷനുകൾ മുൻഗണനാ ക്രമത്തിലെടുക്കണം. ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകൾ താല്പര്യമുള്ള സ്കൂളുകളിലുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം. ലിസ്റ്റുകളുടെ എല്ലാം പ്രോസ്പെക്റ്റസിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമുള്ളവ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് മുൻഗണനാ ക്രമത്തിൽ അടുക്കിയിട്ട് വേണം അപേക്ഷയിൽ 24-ാം കോളത്തിലെ പട്ടിക പൂരിപ്പിക്കുന്നത്. ഫോമിൻ്റെ പകർപ്പെടുത്ത് അതിൽ പൂരിപ്പിച്ച് എല്ലാം ശരിയായിരുന്ന് ഉറപ്പുവരുത്തിയിട്ട് ഫോമിൽ പകർത്തുന്നതാണ് നല്ലത്. ഇനി അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്ന് പലരും സംശയമുണ്ടാവും. അപേക്ഷാ സമർപ്പണത്തിൽ എന്തെങ്കിലും പിശക് വന്നാൽ തിരുത്താൻ അവസരം നൽകും. അതുകൂടി കരുതിയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് June 13 വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. നാം വരുത്തിയ തെറ്റുകൾ കാരണം ഇഷ്ടപ്പെടാത്ത സ്കൂളിലോ കോമ്പിനേഷനിലോ അലോട്ട്മെൻറ്റ് വന്നതായി കണ്ടാൽ ലോഗിൻ വഴി ഈ ഘട്ടത്തിൽ പിശക് തിരുത്തുവാൻ സമയം തരും. നിർദ്ദിഷ്ട സമയത്ത് തിരുത്തിക്കൊള്ളണം.
തുടർന്ന് മൂന്ന് അലോട്ട്മെൻറ്റുകൾ അടങ്ങുന്ന മുഖ്യ അലോട്ട്മെൻറ്റ് നടത്തും. ഇത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. ഇതിനുള്ള ഒഴിവുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അപേക്ഷിച്ചിട്ട് മുഖ്യ അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടാത്തവർ ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ ബുദ്ധിപൂർവ്വം മാറ്റി അപേക്ഷ പുതുക്കണം. മുൻപ് അപേക്ഷിക്കാത്തവർക്കും മുഖ്യ അപേക്ഷ സമർപ്പണത്തിന് ശേഷം യോഗ്യത നേടിയവർക്കും സ്കൂൾ തല CBSEക്കാർക്കും ഈ സമയത്ത് അപേക്ഷ നൽകാം. അതുപോലെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രവേശന നടപടികൾ ഓൺലൈനിൽ സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രവേശനത്തിന് OTP, പാസ്വേഡ്, കാൻഡിഡേറ്റ് ലോഗിൻ രീതി ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കയ്യിലുണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള പടിപടിയായ നിർദ്ദേശങ്ങൾക്ക് സൈറ്റിലെ യൂസർ മാനുവൽ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുവാൻ തുടങ്ങുക. അപേക്ഷാ ഫീ 25 രൂപ അപേക്ഷാ സമർപ്പണ വേളയിൽ അടയ്ക്കേണ്ട എന്നാണ് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നത്. പ്രവേശന സമയത്ത് മറ്റു ഫീസിനോടൊപ്പം തന്നെ നൽകിയാലും മതി. അപേക്ഷയുടെ പ്രിൻ്റ് വേരിഫിക്കേഷന് വേണ്ടി സ്കൂളിൽ നൽകേണ്ട ആവശ്യമില്ല. CBSE സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് ജയിച്ചവരെ മാത്രമേ മാത്സ് അടങ്ങിയ കോമ്പിനേഷനുകളിലേക്ക് പരിഗണിക്കൂ. ബേസിക്കുകൾക്ക് മറ്റ് കോമ്പിനേഷനുകളിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ, ഈ വിഭാഗങ്ങൾപ്പെട്ട സീറ്റുകൾ എയ്ഡഡ് സ്കൂളുകളിലുണ്ട്. അവയിലേക്ക് അതത് മാനേജ്മെൻറ്റ് നൽകുന്ന ഫോം വാങ്ങി പൂരിപ്പിച്ച് നിർദ്ദേശാനുസരണം സമർപ്പിച്ചു കൊള്ളണം. സർക്കാരിൻ്റെ ഏകജാലക ഫോം ഇക്കാര്യത്തിന് ഉപയോഗിച്ചുകൂടാ എന്നാണ് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സംസ്ഥാനത്തെ 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുവാനായിട്ട് www.admission.dge.kerala.gov.in വെബ്സൈറ്റിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സമാന വ്യവസ്ഥകളനുസരിച്ചാണ് പ്രവേശനം. സൈറ്റിൽ പ്രോസ്പെക്റ്റസ് അടക്കം വിവരങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ചെയ്ത് കാണിച്ചതും ഇപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതനുസരിച്ച് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെങ്കിലേ ഞങ്ങൾ ഇതുപോലെ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ അറിയാതെ ഇരിക്കുന്നുണ്ടോ, അവരിലേക്ക് എത്തിക്കുവാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.